got enough of every melody, they all sound the same. नमस्कार एसडीएस मलयालम वीडियो स्वागत वीडियो तोट्टु शॉर्ट वीडियो कलर ग्रेडर ओरिजिनल आट्टुल्ल या वीडियो कलर ग्रेड कंप्यूटरिलो हाई एंड वीडियो एडिटरिलो नम्मुടെ स्मार्टफोन यूस ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്താണ് ഞാൻ അത് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ലൈറ്റ് റൂം ഒക്കെ യൂസ് ചെയ്യുന്നതിന്റെ കൂടെയുള്ള ആ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് ആ ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടോടെ ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷന്റെ പേര് എന്ന് പറയുന്നത് VSCO എന്നാണ്. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. പക്ഷേ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കത്തില്ല. കാരണം അത് നമുക്ക് ബൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ക്രാക്ക്ഡ് version ആണ് യൂസ് ചെയ്യുന്നത്. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് സിമ്പിൾ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി, ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വീഡിയോ കളർ കറക്ഷൻ ചെയ്യാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. വീഡിയോ കട്ട് ചെയ്യാനോ ട്രിം ചെയ്യാനോ സ്പ്ലിറ്റ് ചെയ്യാനോ അങ്ങനൊന്നും ഓപ്ഷൻ ഇല്ല. നമുക്ക് ജസ്റ്റ് കളർ ഗ്രേഡ് ചെയ്യാൻ മാത്രം. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഇൻഷോട്ടിലോ അല്ല കൈൻമാസ്റ്ററിലോ ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് അടിപൊളി സ്റ്റാറ്റസ് വീഡിയോ അല്ല ബി റോൾസ് ഒക്കെ ആക്കി നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതിലെ താഴെ കാണുന്ന കുറേ സിമ്പിൾസിൽ ആ മിഡിൽ വൺ സെലക്ട് ചെയ്യുക. സ്ക്വയർ കൂട്ടിരിക്കുന്ന ആ ഒരു സിമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കോർണറിലായിട്ട് ഒരു പ്ലസ് സിമ്പിൾ കാണാം. ആ ഒരു പ്ലസ് സിമ്പിൾ യൂസ് ചെയ്താണ് നമ്മൾ ഫോട്ടോസും വീഡിയോസ് എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്ലസ് സിമ്പിൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇമേജസും വീഡിയോസും ആഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഏത് വീഡിയോ ആണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ ഇത് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം താഴെ കാണുന്ന ഇമ്പോർട്ടിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഈ വിസ്കോയിലോട്ട് ആഡ് ആയിട്ടുണ്ട്. നമ്മൾ ലൈറ്റ് റൂമിലൊക്കെ ഫോട്ടോ ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെയുള്ളൂ ഇതിലും ഫോട്ടോയും വീഡിയോ ആഡ് ചെയ്യുന്നത്. ഇതിൽ വീഡിയോ മാത്രമല്ല എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, ഫോട്ടോയും നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പം നമുക്ക് വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നേരത്തെ പ്ലസ് സിമ്പിൾ കണ്ട ഒരു ഭാഗത്തായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. ഒരു ഈക്വൽ സിമ്പിൾ കൂട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ കാണുന്ന ഇഷ്ടം പോലെ പ്രീസെറ്റുകളാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇഷ്ടം പോലെ പ്രീസെറ്റുകൾ ഇതിൻ്റെ അകത്തുണ്ട്. 200-ലധികം പ്രീസെറ്റുകൾ ഈ ഒരു ആപ്ലിക്കേഷനുണ്ട്. ലൈറ്റ് റൂമിനെക്കാട്ടി കൂടുതൽ പ്രീസെറ്റ് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എഡിറ്റിംഗ് വലിയ അല്ലെങ്കിൽ കളർ ഗ്രേഡിങ് അത്രയ്ക്ക് അറിയാത്തവർക്ക് ഈ ഒരു പ്രീസെറ്റ് ആഡ് ചെയ്ത് നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ ഇഷ്ടംപോലെ പ്രീസെറ്റുകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഏത് പ്രീസെറ്റ് വേണമെങ്കിലും ഇപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു പ്രീസെറ്റിൻ്റെ അല്ല കളർ പ്രീസെറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അല്പം കുറയ്ക്കണമെങ്കിൽ ആ ഒരു പ്രീസെറ്റിൽ തന്നെ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് അതിൻ്റെ സ്ട്രെങ്തും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ പ്രീസെറ്റുകളൊന്നും സെലക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അതിൻ്റെ താഴെ തന്നെ വീണ്ടും അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു സിമ്പിളാണ്. ആ ഈക്വൽ സിമ്പിൾ ഇങ്ങനെ താഴെ തന്നെ അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിയുള്ള എഡിറ്റിങ്സ് ഒക്കെ മാനുവലായിട്ട് എഡിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ തരുന്നുണ്ട്. എക്സ്പോഷർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ കടുപ്പം കൂട്ടുക എന്നൊക്കെ പറയാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ളൊരു ഓപ്ഷന്. പിന്നെ സാച്ചുറേഷൻ കുറച്ചുകൂടെ കളറൊക്കെ കൂട്ടാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം ടോൺസ് മാനേജ് ചെയ്യാൻ ഹൈലൈറ്റ്സും അതുപോലെ തന്നെ ഷാഡോ റീജിയൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷന്. പിന്നെ വൈറ്റ് ബാലൻസ്, ഫോണിലൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കാണ് വൈറ്റ് ബാലൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് മാനുവലായിട്ട് വേണമെങ്കിൽ ഇവിടെ വൈറ്റ് ബാലൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ സ്കിൻ ടോൺസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അടുത്തായിട്ടാണ് ഫേഡ് എന്ന് പറയുന്നതാണ്. ഫേഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു മൂഡി ലുക്കൊക്കെ കൊണ്ടുവരാനാണ് ഒരു ഫേഡ് ലുക്ക്. കുറച്ചുകൂടി ഡാർക്കായിട്ടൊക്കെ വരുമ്പോൾ ഡാർക്ക് മൂഡി ലുക്കൊക്കെ കൊണ്ടുവരുന്ന നിങ്ങൾ സ്റ്റാറ്റസ് വീഡിയോസിന് അതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലത്തെ ലുക്കൊക്കെ കുറച്ചുകൂടെ ഫേഡറായിട്ടുള്ള. അപ്പോൾ അതൊക്കെ അടുത്താണ് സ്പ്ലിറ്റ് ടോൺസ് നമുക്ക് ഷാഡോയിലെ ടിൻറ്റ് മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ ഹൈലൈറ്റ്സിൻ്റെ ടിൻറ്റൊക്കെ മാനേജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ലഭിക്കുന്നുണ്ട്. നമുക്ക് കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള കളർ വേണേൽ അവിടെ ചൂസ് ചെയ്യാം. ഇനിയാണ് മെയിനായിട്ടുള്ള എച്ച് എസ് എൽ എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞുതരാം. ഇത്ര നേരം നമ്മൾ ചെയ്തത് എല്ലാം അഫക്റ്റ് ചെയ്യുന്ന ആ ഒരു ഹോൾ വീഡിയോ ആയിരുന്നു. നമുക്കിപ്പോൾ പച്ചയുടെ കളർ മാത്രം ഒന്ന് അല്ല പച്ചയുടെ സാച്ചുറേഷൻ ഒന്ന് കുറയ്ക്കണം, അല്ലെങ്കിൽ ആ പൂവിൻ്റെ ചുമന്ന കളർ അല്പം കൂട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സ്പെസിഫിക് കളറിനെ മാത്രം എഡിറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ എച്ച് എസ് എൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ ഗ്രീൻ കളറൊന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഗ്രീനിൻ്റെ സാച്ചുറേഷനൊക്കെ ഒന്ന് കുറയ്ക്കാനാണെങ്കിൽ താഴെ ഗ്രീൻ സെലക്ട് ചെയ്യുക, അതിൻ്റെ ഹ്യൂ വേണേൽ മാറ്റാം, അതിൻ്റെ സാച്ചുറേഷൻ കൂട്ടുക കുറയ്ക്കുക അങ്ങനെ വല്ലതും ചെയ്യാം. ലൂമിനസ് കുറയ്ക്കാം. പൂവിൻ്റെ ആണ് റെഡ് ജ്യൂസ് ചെയ്യണം, അതിൻ്റെ ഒരു സാച്ചുറേഷനും കാര്യങ്ങളൊക്കെ കൂട്ടാം. സംഭവം പൊളിയല്ലേ. अब निंगी आप्लिकेशन ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇത് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് അടിപൊളി ബി റോൾസ് അതുപോലെ തന്നെ നല്ല അടിപൊളി സ്റ്റാറ്റസ് വീഡിയോസും ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ അടിപൊളി ട്രിപ്പ് വീഡിയോസ് ഒക്കെ കളർ ഗ്രേഡ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സ്റ്റാറ്റസ് ഒക്കെ ആക്കാൻ പറ്റിയ ഒരു വീഡിയോ ആക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റിലൂടെ ഇടുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ